കുട്ടിക്ക് സൗദി അറേബ്യയിൽ വെച്ചിട്ടുണ്ട് കാര്യമുള്ളപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാമ്പിന്റെ കഥ, അതൊന്ന് പറയൂ. 1978 ഓഗസ്റ്റ് 6-ാം തീയതി ഞാൻ ദമ്മാമില് രാവിലെ 7 മണിക്ക് ഇറങ്ങി. ഓക്കെ, ഒരു 9 മണിയായപ്പോ ഞങ്ങളെ ക്യാമ്പിലെത്തിച്ചു. ക്യാമ്പിലെത്തിച്ചപ്പോ എല്ലാരെ കയ്യിലും സ്റ്റാമ്പ് ഇല്ലാതെ. അപ്പൊ അവരോട് ചോദിച്ചു എന്താ നിങ്ങൾ പോസ്റ്റ് ചെയ്യാത്തെന്ന് ചോദിച്ചപ്പോ സ്റ്റാമ്പ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഒരു ഐഡി കിട്ടി, സ്റ്റാമ്പ് കൊടുന്ന് വിറ്റ പൈസ ഉണ്ടാക്കും. അങ്ങനെ എനിക്ക് കമ്പനി 100 റിയാല് അഡ്വാൻസ് തന്നു. എന്റെ ഫ്രണ്ടിന് 100, അവനോട് പറഞ്ഞു എനിക്ക് ഞാൻ പൈസ പിന്നെ തരാം, 100 റിയാല് വാങ്ങി. 200 റിയാലും കൊണ്ട് ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി. ഓക്കെ, അപ്പോ 4-ാം ക്ലാസ് ആട്ടോ. അപ്പൊ അവര് പാകിസ്ഥാനോട് ചോദിച്ചു പോസ്റ്റ് ഓഫീസ്, അത് ഇവിടുന്ന് പഠിച്ച പോസ്റ്റ് ഓഫീസ് ചെറുപ്പം മുതല് കിതറയെന്നും ബോംബെന്നും പഠിച്ചു. അപ്പൊ പോസ്റ്റ് ഓഫീസ് കിതറ ചോദിച്ചപ്പോ അവര് പറഞ്ഞാന്ന് അവിടെ പോയിട്ട് അറബിനോട് പറഞ്ഞു സ്റ്റാമ്പ് ഇന്ത്യ. അങ്ങനെ 200 റിയാല് കൊടുത്തപ്പോ അയാള് 300 സ്റ്റാമ്പ് തന്നു, 5 റിയാല് തിരിച്ചും തന്നു. ആ സ്റ്റാമ്പ് ക്യാമ്പിൽ കൊടുന്ന 10 പൈസ ലാഭത്തിൽ 75 പൈസക്ക് സ്റ്റാമ്പ് വിറ്റു. അപ്പൊ 30 റിയാല് കിട്ടി. ഇത് കണ്ടങ്ങാണ്ട് കണ്ടമാന ആള് വന്നപ്പോ അവര് അതൊക്കെ പൈസ വാങ്ങി അഡ്വാൻസ് വാങ്ങി 2000 സ്റ്റാമ്പ് കൊണ്ടുവന്ന് കൊടുത്തു. ഇറങ്ങി അന്ന് 230 റിയാല്. അതാണ് തുടക്കം. അപ്പൊ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഐഡിയ പ്രകാരം നമ്മൾ തുടങ്ങാം, മറ്റുള്ളവന്റെ ബിസിനസ് കണ്ടുകൊണ്ട് നമ്മൾ അതിൽ ബാക്കിൽ പോകാതെ നിൽക്കുക. അറിയുന്ന പണി, എന്ത് ബിസിനസ്സാണ് എക്സ്പീരിയൻസ്, അത് മാത്രം തുടങ്ങാം. മറ്ററിയാത്ത ഒരു ഫീൽഡിലേക്കും നമ്മൾക്ക് പോയാൽ അത് വലിയ നഷ്ടത്തില് കൈ പൊള്ളും ചുരുക്കം പറഞ്ഞു.